ഞാൻ അറിഞ്ഞിട്ടില്ല, ഒഫീഷ്യലായിട്ട് എനിക്ക് ഒരു അറിവില്ല, പിന്നെ ഏതാ സെക്ഷനൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്വേഷണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇതിൽ ഈ അന്വേഷണത്തിൽ എനിക്കെതിരെയുള്ള ഗൂഢാലോചന പുറത്തു വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിലൂടെ ഞാൻ മാത്രമല്ല സംരക്ഷിക്കപ്പെടുക, ജുഡീഷ്യറിയും സംരക്ഷിക്കപ്പെടുന്ന എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു പ്രവണത ഒഴിവാക്കേണ്ടതാണ്. വ്യക്തിപരമായിട്ട് എന്നെ എതിർക്കുന്ന മൂന്നോ നാലോ അഭിഭാഷകരുടെ തലയിൽ വിരിഞ്ഞ ബുദ്ധിയാണ് എൻ്റെ ഇലക്ഷൻ സമയത്ത്. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ഹൈക്കോർട്ട് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത് മൂന്നാല് പേരാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ ജീവിക്കുന്ന ഒരാളാണ്, 100 മീറ്റർ അകലേ ഉള്ളൂ. അദ്ദേഹവും ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ മിണ്ടാറില്ല, പേഴ്സണലായിട്ട് ഇഷ്യൂ ഉണ്ട്. അവിടെ ഡിവൈൻ നഗറിലെ ഞങ്ങളുടെ സ്ഥലത്ത് ചോദിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇത് എന്നെപ്പറ്റി മാത്രമല്ല എഴുതിയേക്കണേ, ഒരുപാട് പേരെക്കുറിച്ച് ഇങ്ങനെ എഴുതി 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 പലരുടെയും ജീവിതം താറുമാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവസാനത്തേര ഞാനാണ്. അപ്പോൾ അത് ആദ്യം എഴുതിയത് ഞാൻ MDMA എന്തോ വലിയ ഏജൻ്റാണെന്ന് പറഞ്ഞു, നിശാ ക്ലബ്ബുകളിൽ നിത്യ സന്ദർശകനാണെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തെക്കുറിച്ച് വൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു, പിന്നെ ബ്ലേഡ് മാഫിയ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വരണത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിരുന്നു എൻ്റെ വിശ്വാസം, സബ്ജക്റ്റ് ടു കറക്ഷൻ. അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. ഇത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നതിനേക്കാൾ മുമ്പ് കേരള ഹൈക്കോടതിയിലെ എല്ലാ അഭിഭാഷകരിലേക്കും അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അന്വേഷണം ഉണ്ടെന്നും. അപ്പോൾ എനിക്ക് വിജിലൻസ് എൻക്വയറി എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒഫീഷ്യലായിട്ട് കേട്ടിട്ടില്ല, എൻ്റെ സ്റ്റേറ്റ്മെൻറ് എടുത്തിട്ടില്ല, നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല, ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആകെ ചെന്നത് കമ്മീഷനടുത്ത് സ്റ്റേറ്റ്മെൻറ് കൊടുക്കാനാണ്. കമ്മീഷനടുത്ത് സ്റ്റേറ്റ്മെൻറ് കൊടുക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെതിരുള്ള ആരോപണങ്ങൾ അറിയണമെന്ന്. എനിക്കെതിരുള്ള ആരോപണങ്ങൾ കക്ഷികളുടേതല്ല, കക്ഷികൾക്കോ എനിക്കോ അല്ലെങ്കിൽ സത്യത്തിനോ ഇല്ലാത്തൊരു കഥയാണ് ഈ അഭിഭാഷകർക്കുള്ളത്. അഭിഭാഷകർ പറയുന്നതും അവർ കേട്ടു എന്നാണ്. കേട്ടത് വേറൊരാൾ പറഞ്ഞത് വേറൊരാൾ കേട്ടു, അല്ലെങ്കിൽ വേറൊരാൾ കേട്ടു, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞത് ഇയാൾ കേട്ടു. ഇങ്ങനത്തെ കഥകൾ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന വലിയ വലിയ ഫിഗറുകൾ അത് എന്നെതിരെ മാത്രമുള്ള ഒരു ആരോപണമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ ജീവിതം അന്വേഷിക്കാം, എൻ്റെ അസറ്റ് അന്വേഷിക്കാം, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി എത്രയോ എൻക്വയറി നടത്താം. എൻ്റെ ജീവിതം ഇന്നും അന്നും എന്നും ഓപ്പണാണ്. ഹൈഡ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വൈൽഡ് അലിഗേഷൻസ് നടത്തിയത് വ്യക്തിപരമായിട്ട് എന്നെ തീർക്കാനാണെങ്കിലും അവസാനം ചെന്നെത്തിയത് ജുഡീഷ്യറിയെ തന്നെയാണ് അവർ കടന്നാക്രമിച്ചേക്കുന്നത്. അപ്പോൾ ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ജുഡീഷ്യൽ സിസ്റ്റത്തെ കൊണ്ടെത്തിച്ചതും അത് മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നതും സത്യം പുറത്തു വരാൻ വേണ്ടി ഈ അന്വേഷണം നല്ലതാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാവുന്ന രീതിയിൽ അതിലിനി വേറെ അഭിഭാഷകരുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ മനസ്സിലാവുമല്ലോ. ആ ദിവസങ്ങളിൽ ഈ അഭിഭാഷകരുടെയൊക്കെ ഫോൺ കോളുകൾ, അവർ വിളിച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുന്ന ഫോണുകൾ ഇതെല്ലാം കണ്ട്, കാരണം ഇലക്ഷൻ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഈ ഇത് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് പുതിയൊരു ഇതല്ല. അതിലൊരു കേസിനെ കുറിച്ച് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് അറിയുന്നത്, ചില ഒരു കേസിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അത് 2.5 കൊല്ലം മുമ്പ് ഓൺലൈൻ മാത്രം വാദം നടക്കുമ്പോഴുള്ളൊരു കേസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഈ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നതും കേസ് നടത്തിയ ഇവർ പറയുന്ന കക്ഷികൾക്കും ഇങ്ങനെ കേസില്ല എന്ന് അഭിഭാഷകൻ കോടതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ, അത് ഇവിടുത്തെ അഭിഭാഷക സമൂഹത്തിന് മൊത്തം അറിയാം. ഈ നാല് പേരുടെ പേര് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ഞാനായിട്ടുള്ള ബന്ധമെന്ന്. അപ്പോൾ അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവർ അവർ പറഞ്ഞുണ്ടാക്കിയ കഥകളിലൂടെ ഇപ്പം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ല, ആ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ സുഹൃത്തുക്കളുടെ, എന്നെ വിശ്വസിക്കുന്നവരുടെ, എൻ്റെ അഭിഭാഷക സമൂഹത്തിൻ്റെ, ഈ സിസ്റ്റത്തിൻ്റെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസാനം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അത് ഞാൻ ജീവിച്ചിരിക്കണോ വേണ്ടേ എന്നുള്ളത് ഫൈറ്റ് ചെയ്ത് നീതി കിട്ടിയതിന് ശേഷം ഞാൻ തെളിയിക്കുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു വാസ്തവമല്ലെങ്കിൽ ഇങ്ങനെ ഈ നാല് അഭിഭാഷകരെ തിരിച്ച് കൗണ്ടർ കേസ് എന്തെങ്കിലും കൊടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? അന്വേഷണം കഴിയട്ടെ, ഇപ്പോൾ വീണ്ടും അന്വേഷിക്കാമെന്നല്ലേ പറഞ്ഞത്, കൺക്ലൂഡ് ചെയ്യട്ടെ. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീതി നിഷേധിപ്പിച്ചവർക്കെതിരെ ഒന്നില്ലെങ്കിൽ നിയമപരമായിട്ട് മറ്റാരെങ്കിലും നടപടിയെടുക്കും, അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത് മുന്നോട്ട് പോകണം. കാരണം അത് നീതി വ്യവസ്ഥയുടെ കൂടെ ആവശ്യമാണ്. കാരണം ഇതിൽ ഞാനൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഞാനിലൂടെ എന്നിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരുപാട് പേരുടെ പ്രതിനിധിയായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അന്വേഷണം ഉണ്ടെങ്കിൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ഇതിലെ കോൺസ്പിറസി കണ്ടെത്തട്ടെ. ഈ കോൺസ്പിറസിയിലൂടെ അവർ ചെയ്തിരിക്കുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തെ ആക്രമിച്ചതിനെതിരെ ആ കുറ്റം ചെയ്തവർ, ആ കുറ്റം കണ്ട് അവർ അതിൽ ഗൂഢാലോചന നടത്തിയവർക്ക് കൃത്യമായ രീതിയിൽ
അതിനുള്ള പ്രതിഫലം കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ട് ഞാനോട് പറഞ്ഞു തരണം. കാരണം വിജിലൻസ് കമ്മീഷൻ വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ അറിവുണ്ടെങ്കിൽ അത് ജനസമക്ഷത്തെത്തിക്കാം. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ രീതിയിൽ ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, ആ സ്വാഭാവിക നീതിക്കെതിരാണ്. ഞാൻ എൻ്റെ വേർഷൻ പറഞ്ഞു, നിങ്ങൾക്കും കണ്ടെത്താം. നിങ്ങൾ ജേർണലിസത്തിൽ ഒത്തിരിയധികം മുന്നോട്ട് പോയേക്കണവരാണ്, ഈ പറയുന്ന കക്ഷികളിലേക്കൊക്കെ എത്താം. നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എൻ്റെ രീതികളും എൻ്റെ ജീവിതങ്ങളും ഒക്കെ ഇനിയും ഒരുപാട് നേരം ചർച്ച ചെയ്യാം. അപ്പോൾ ആ ചർച്ച ചെയ്യുമ്പോൾ അവസാനം നിങ്ങൾ കണ്ടെത്തുന്ന സത്യം അതുകൂടി വിളിച്ചു പറയുക, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാൻ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ എങ്ങും സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത്, എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സത്യം പുറത്തു വരേണ്ടത് എന്നെ പോലെ തന്നെ ഒരുപാട് പേരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നീതിക്ക് വേണ്ടി പോരാടുന്നു പറഞ്ഞത്. ഇത് വ്യക്തിവൈരാഗ്യം, ഞാനൊരു പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് നിന്നപ്പോൾ മറ്റു തലത്തിലേക്ക് എത്തിപ്പോയി, അതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കണേ. അത് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്നതിന് എൻ്റെ വിശ്വാസം. ബാർ കൗൺസിൽ എനിക്കെതിരെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ, ലോ മിനിസ്ട്രിയിലേക്ക് 16-11 തോന്നാൽ ഡേറ്റ്, അത് വെച്ചിട്ട് ഒരു അനോണിമസ് ലെറ്റർ തന്നിട്ടുണ്ട്. അത് എൻ്റെ ഇലക്ഷൻ്റെ ആ ഒരു ക്യാമ്പയിൻ നല്ല ഹൈപ്പിച്ചിൽ നിൽക്കുന്ന സമയമാണ്. അതിലെ കണ്ടൻസ് എനിക്ക് കിട്ടിയതിനനുസരിച്ച് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ജഡ്ജസിൻ്റെയൊക്കെ ബന്ധുവാണ്, എനിക്കറിയില്ലട്ടെ, എൻ്റെ ബന്ധുക്കൾ ആരും കോടതി ജഡ്ജസായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ഒരുപാട് പേരായിട്ട് എനിക്ക് കണക്ഷനുണ്ട്. ഞാൻ ഗുണ്ട നേതാവായതുകൊണ്ടാണ് അവർ പേര് പറയാത്തത്, അവരുടെ ജീവനെ പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷേ എവിടെയും എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുമെന്ന് പറഞ്ഞ മാതിരി തന്നെ ആ ഒരു എനിക്കെതിരെ അവരുടെ ആരോപണങ്ങൾ വന്നപ്പോൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. കാരണം അതിൽ രജിസ്റ്റേർഡ് ലെറ്ററിൽ ഫ്രം അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സിലേക്ക് കോപ്പി 2 എന്ന് പറഞ്ഞിട്ട് ലോ മിനിസ്റ്റർ ബാർ കൗൺസിലേക്ക് അയച്ചാൽ ലോ മിനിസ്ട്രി ഈ കോപ്പി 2 എന്ന് പറഞ്ഞിട്ട് ആ അവർക്കും കൂടി അതിൻ്റെ ലെറ്ററും കോപ്പിയും കൊടുത്തിട്ടുണ്ട്. അത് ബാർ കൗൺസിലേക്ക് അതിൻ്റെ ഇതും പോയിട്ടുണ്ട്. ആ കോപ്പി 2 എന്നുള്ള അഡ്രസ്സ് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതുപോലത്തെ എല്ലാ. അപ്പോൾ അതിൻ്റെ എൻ്റെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ട്, ഞാൻ വിസ്തീർണം പറയും. എല്ലാം പുറത്തു വരട്ടെ, കോൺസ്പിറസിയും പുറത്തു വരട്ടെ, എത്ര നാൾ അതിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടാലും ഞാനത് സഹകരിക്കും പീഡനത്തോടെ തന്നെ. പത്തനംതിട്ട കോടതി പത്തനംതിട്ടയിലെ ആ കേസിൽ മുൻകൂർ ജാമ്യം തിരിച്ചു വിളിച്ചൊരു കേസുണ്ടായിരുന്നല്ലോ, അത് സാധാരണമാണോ അതോ അസാധാരണമാണോ? നിങ്ങളാ ഓർഡർ ഒന്ന് വായിച്ചു നോക്കുക, അത് വളരെ ടെക്നിക്കലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അത് ഓർഡർ വായിച്ച് തന്നെ അറിയാൻ പറ്റും. അതിൽ എനിക്ക് എനിക്ക് എനിക്കറിയാൻ കഴിയുന്നത് ഈ മാൻഡേറ്ററി ആണ് ഡിഫാക്ടോ കംപ്ലൈൻറ്റ് നോട്ടീസ് പോകേണ്ടത്. ഞാൻ നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രോസസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ലോയർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലും നോട്ടീസ് പോയി തിരിച്ചു വരണേലോ എന്തെങ്കിലും സാങ്കേതികത്വം ഉണ്ടായിട്ടുണ്ടോ, കാരണം ഇവരെ കേട്ടിട്ടില്ല. അതിനു വേണ്ടി മാത്രം തിരിച്ചു വിളിച്ച ഓർഡറാണെന്ന് അത് റീകോൾ ചെയ്ത ഓർഡറിലുണ്ട്. അതിനുശേഷം ഇനി ഹിയറിംഗ് ഉണ്ട്, വരട്ടെ. അതിനുവേണ്ടി ഇതുപോലത്തെയുള്ള അലിഗേഷൻസ് ഉണ്ടാക്കി സിസ്റ്റത്തെ എന്തിനാണ് നശിപ്പിക്കണേ? അത്രയേ ഉള്ളതിൽ നിങ്ങൾ എത്ര ചർച്ച ചെയ്യുമ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ആ കോടതി വിധികളൊക്കെ നോക്കുക, ആ വിധികളിലൂടെ തന്നെ നിങ്ങൾ പോവുക, എന്നിട്ട് കുറ്റം കണ്ടെത്തുമ്പോൾ വിമർശിക്കുക. അല്ലെങ്കിൽ നിങ്ങളും നൽകുന്നത് ഒരു റോങ് ആയ മെസ്സേജായിരിക്കും എന്ന് എൻ്റെ വിശ്വാസം. ഇത്രയും നാളുണ്ടായിട്ടും ഈ വിഷയം വന്നപ്പോഴും വാർത്തയായ സമയത്ത് അങ്ങ് പ്രതികരിക്കാൻ തയ്യാറായില്ലല്ലോ. ഞാൻ പ്രതികരിക്കണമെന്ന് വിചാരിച്ചിരുന്നത് എനിക്ക് ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ടെന്ന് പറയുന്നു, പിന്നെ അതിൻ്റെ സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിയാതെ അതിനെക്കുറിച്ച് സംസാരിക്കാനോ, മാത്രം ഇലക്ഷൻ ക്യാമ്പയിനിലാണ്, ഞാനൊരു രീതിയിലും പറയേണ്ടതെന്ന് വെച്ചാണ്. ഇപ്പോഴും ഞാൻ കേസിൻ്റെ മറ്റു മെറിറ്റുകൾക്ക് പോകാത്തതും ഇപ്പോൾ അന്വേഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളും അഭിഭാഷകരും അഭിഭാഷക സുഹൃത്തുക്കളും പറഞ്ഞു, സൈബി സത്യത്തിൻ്റെ വശം കൂടി ഒന്ന് പുറത്തേക്ക് പറഞ്ഞേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കാണാമെന്ന്. അങ്ങനെ മാത്രമാണ് ഞാനിപ്പോൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നത്.